നമസ്കാരം സയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള മധ്യസ്ഥ ശ്രമങ്ങളിൽ ഖത്തർ പ്രധാന പങ്കുവഹിക്കുന്ന സമയത്ത് ഖത്തർ ആസ്ഥാനമായ അൽ ജസീറ ചാനലിന് രാജ്യത്തുനിന്ന് തുരത്താനുള്ള നടപടിയുമായി ഇസ്രായേൽ ഭീകരപ്രവർത്തനത്തിന് പിന്തുണ കൊടുക്കുകയല്ല അൽ ജസീറ ചെയ്യുന്നത് അതിലെ മാധ്യമപ്രവർത്തകരും ഭീകരവാദികളാണെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എദ്നേഹു ആരോപിക്കുന്നത് ഹമാസുമായി അടുത്ത ബന്ധമാണ് അൽ ജസറയ്ക്ക് ഉള്ളതെന്നും ജേർണലിസ്റ്റുകളായി ഭീകരവാദികളെ എടുക്കുന്നുണ്ടെന്നും ഇസ്രായേൽ ആരോപിക്കുന്നു അൽ ജസീറ ഇസ്രയേലിന്റെ സുരക്ഷയെ പ്രതികൂലമായി ബാധിച്ചു ഒക്ടോബർ ഏഴിന് നടന്ന കൂട്ടക്കൊലയിൽ പങ്കാളികളായി ഹമാസിനെ പിന്തുണയ്ക്കുന്നവരെ നമ്മുടെ നാട്ടിൽ നിന്ന് നീക്കം ചെയ്യാൻ സമയമായിരിക്കുന്നു ഭീകരവാദ ചാനലായ അൽ ജസീറ ഇനി ഇസ്രായേലിൽ നിന്ന് സംപ്രേഷണം ചെയ്യില്ല ചാനലിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിനായി പുതിയ നിയമപ്രകാരം ഉടൻ പ്രവർത്തിക്കണമെന്നും നിർദ്ദേശിക്കണമെന്ന് നേതന്യാഹ് ട്വിറ്ററിൽ കുറിച്ചു അൽ ജസീറ നിരോധിക്കുന്നതിനായി പാർലമെന്റിൽ പ്രത്യേക നിയമം പാസ്സാകിരിക്കുകയാണ് ഇസ്രായേൽ ബിൽ ഉടൻ തന്നെ പാസാക്കാൻ സെനറ്റിന് നിർദ്ദേശം നൽകിയ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെന്യാഹു അൽ ജസീറ അടച്ചുപൂട്ടാൻ ഉടൻ നടപടിയെടുക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു ടൈംസ് ഓഫ് ഇസ്രയേലും ഉദ്ധരിച്ചുകൊണ്ട് അൽ ജസീറയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്ന വോട്ട് നിലയിലാണ് പാർലമെന്റിൽ നിയമം പാസാക്കിയത് വിദേശ ചാനലുകളുടെ ഓഫീസുകൾ നിരോധിക്കുന്നതിനുള്ള അധികാരവും നിയമം സർക്കാരിന് നൽകുന്നു കഴിഞ്ഞ ജനുവരിയിലുണ്ടായ വ്യോമാക്രമണത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ട അൽ ജസീറയുടെ മാധ്യമപ്രവർത്തകനും ഫ്രീലാൻസറും ഭീകരവാദികളാണെന്ന് ഇസ്രയേൽ ആരോപിച്ചിരുന്നു മറ്റൊരു ആക്രമണത്തിൽ പരിക്കേറ്റ മറ്റൊരു മാധ്യമപ്രവർത്തകൻ ഹമാസിന്റെ ഡെപ്യൂട്ടി കമാൻഡർ െന്നും ഇസ്രേൽ അവകാശവാദം ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ തെറ്റായ ആരോപണങ്ങൾക്കും പ്രേരണയ്ക്കും ശേഷം ലോകമെമ്പാടുമുള്ള തങ്ങളുടെ ജീവനക്കാരുടെയും നെറ്റ്വർക്കിന്റെയും സുരക്ഷയുടെ ഉത്തരവാദിത്വം അദ്ദേഹത്തിനായിരിക്കുമെന്നും ജസീർ പ്രതികരിച്ചു ഇത്തരം അപകീർത്തികരമായ ആരോപണങ്ങൾ ധീരവും പ്രൊഫഷണൽ കവറേജും തുടരുന്നതിൽ നിന്ന് തങ്ങളെ തടയില്ലെന്നും എല്ലാ നിയമ നടപടികളും സ്വീകരിക്കുമെന്നും ജസീർ അധികൃതർ പറഞ്ഞു പക്ഷേ അൽ ജസീറ ചാനൽ ഇസ്ലാമിക ഭീകരവാദത്തിന്റെ മുഖമാണെന്ന് ഇസ്രയേൽ നേരത്തെ ആരോപിച്ചിരുന്നു തങ്ങൾക്കെതിരെ ആയിരക്കണക്കിന് നുണക്കഥകളാണ് അൽ ജസീറ ഉണ്ടാക്കിയതെന്ന് ഇവർ പറയുന്നു ഇസ്രായേലിൽ ഹമാസ് ആക്രമണം ഉണ്ടായപ്പോൾ സ്വാഭാവിക തിരിച്ചടി എന്ന രീതിയിലാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തത് ജനം തെരുവിൽ മരിച്ചു വീഴുമ്പോൾ ആഹ്ലാദത്തോടെയാണ് അൽ ജസീറയിൽ വാർത്തകൾ വന്നത് ഹമാസ് സ്ത്രീകളെയും കുട്ടികളെയും ചാവേർ ബോംബാക്കുന്നതും ആശുപത്രിക്ക് മുകളിൽ വരെ റോക്കറ്റ് സ്ഥാപിക്കുന്നതും ഇസ്രായേലിലേക്ക് നൂറുകണക്കിന് തുരങ്കങ്ങൾ കുഴിച്ചതുവെന്നും അൽ ജസ്സിറ വാർത്തയാക്കില്ല പകരം അവർ എന്തിനും ഏതിനും ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുന്നു ഗാസയിലെ സകല പ്രശ്നത്തിനും യഹൂദ സമൂഹത്തെ ഉത്തരവാദികളാക്കുന്നു എന്നാൽ ഗസയിലടക്കമുള്ള ഇസ്രയേലിനെ നരനായാട്ട് പുറത്തു കൊണ്ടുവന്നതിനാണ് തങ്ങളെ ആക്രമിക്കുന്നതെന്നാണ് അൽജസീറ പറയുന്നത് ഇസ്രയേലിലെ ആക്രമണത്തിൽ ഇതുവരെ മുപ്പത്തി രണ്ടായിരത്തി ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടതെന്നാണ് അൽ ജസീറ പറയുന്നത് ഇവർക്കൊപ്പം നിന്നതാണ് തങ്ങൾക്കെതിരെയുള്ള വൈരാഗ്യത്തിന് കാരണമെന്നും അൽജസിറ ആരോപിക്കുന്നു അതേസമയം തങ്ങൾ നടത്തിയ വ്യോമാക്രമണത്തിൽ ഏഴ് സന്നദ്ധ പ്രവർത്തകർ കൊല്ലപ്പെട്ട സംഭവത്തിലും ബെഞ്ചമിൻ നെദ്ന്യാഹു പ്രതികരണം അറിയിച്ചിരുന്നു ആക്രമണം മനഃപൂർവ്വമായിരുന്നില്ലെന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത് വ്യോമാക്രമണത്തിന് പിന്നാലെ യു എസും യു കെയും ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളിൽ നിന്ന് വ്യാപക വിമർശനം ഇസ്രയേലിന് നേരിടേണ്ടി വന്നിരുന്നു ഈ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു നദ്ന്യാഹുവിന്റെ പ്രതികരണം വേൾഡ് സെൻട്രൽ കിഷൻ എന്ന സന്നദ്ധ സംഘടനാ പ്രവർത്തകർക്കായിരുന്നു ഇസ്രയേൽ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത് ഇതിനു പിന്നാലെ അവർ മേഖലയിലെ പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയാണ് ഇറാൻ എംബസിയിൽ ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണത്തിൽ കമാൻഡർ അടക്കം ഒട്ടേറെ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിരുന്നു പ്രധാന എംബസി കെട്ടിടത്തോട് ചേർന്നുള്ള ഓഫീസ് സമുച്ചയം തകർന്നടിഞ്ഞു ഇതിന് ഇസ്രായേൽ കനത്ത വില നൽകേണ്ടി വരുമെന്നായിരുന്നു വിഷയത്തിൽ ഹിസ്ബുള്ളയുടെ പ്രതികരണം ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിന്റെ സീനിയർ കമാൻഡർ മുഹമ്മദ് റസ അടക്കം സഹേദിയടക്കം പേർ കൊല്ലപ്പെട്ടതായി അംബാസിഡർ ഹുസൈൻ അബ്ഗരി പറഞ്ഞു ദമാസ്കസിലെ ഗസിലെ ജില്ലയിലാണ് ഇറാൻ എംബസി ഇറാൻ പിന്തുണയുള്ള ഹമാസ് ഗാസയിൽ നടത്തുന്ന തിരിച്ചടിക്കും ഇറാനിൽ നിന്നുള്ള ഭീഷണിക്കും മറുപടിയാണ് ഈ ആക്രമണം എന്നാണ് വിലയിരുത്തൽ സഹേദിയെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം എന്ന് കരുതുന്നതായി ഇറാൻ പ്രതികരിച്ചു ഹിസ്ബുള്ള നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ സിറിയയിൽ മുൻപും ആക്രമണം നടത്തിയിരുന്നു